എല്ലാവരും കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ എന്ത് പറയും? ആദ്യം വന്നാല് സലാമു അലൈക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് പറയണം? വഅലൈക്കും അസ്സലാം. അതറിയില്ല എല്ലാവർക്കും അല്ലെ? സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് മറുപടി എന്താ പറയാ? വഅലൈക്കും അസ്സലാം. ഇതെല്ലാവർക്കും അറിയുന്നല്ലേ? നമ്മൾ ഞാൻ ക്ലാസ്സിൽ വന്ന ഉടനെ തന്നെ ആദ്യം പറയാം എന്താ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. നിങ്ങൾ മറുപടി പറയും അല്ലെ? എന്നാ ഞാനൊന്ന് പറയട്ടെ, സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും, ആ വഅലൈക്കും അസ്സലാം അല്ലെ? ഓക്കെ. അപ്പൊ ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ ഇന്നലത്തെ ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാത്തവരുണ്ടോ? മനസ്സിലാകാത്തവരുണ്ടോ? ഇന്നലെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ചെറിയൊരു കാര്യം, ഒരു പാട്ടും പാടി ചെറിയൊരു കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഇന്നലെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ ഈ മുയലിനെ ഒക്കെ കണ്ടിട്ട് അതിന്റെ പേര് എന്തായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചത്? അർണബ്. അർണബ് 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 അല്ലേ? അർണബിനെ കണ്ടപ്പോ ആരെങ്കിലും പറഞ്ഞോ ഇതാണ് അർണബ് എന്ന്? പറഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞു അല്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അർണബ് ഇർഷാദ് അല്ലേ? ഇർഷാദിന്റെ സുഹൃത്താണ് അർണബ്. ഇർഷാദിന്റെ സുഹൃത്താണ് അർണബ് അല്ലേ? ഇന്ന് മുതൽ നമുക്ക് ഇങ്ങോട്ട് അടിച്ചു പൊളിക്കണം. വേണ്ടേ? വേണ്ടേ? ഇർഷാദിന്റെ സുഹൃത്താണ് അർണബ്. അർണബ് അർണബ്. അങ്ങനെ ഒരു ദിവസം ഇർഷാദ് ഇർഷാദ് രാവിലെ തന്നെ ഒരാളെ തേടി പോവാണ്. ആരാ തേടി പോകുന്നത്? ആരാ ഇർഷാദിന്റെ സുഹൃത്ത്? അർണബ് അല്ലേ? അർണബ് അർണബിനെ തേടി പോവാണ്. അർണബിനെ തേടി അർണബിന്റെ വീട്ടിലെത്തി ഇർഷാദ്. ആരെ തിരഞ്ഞോണ്ട്? അർണബിനെ തിരഞ്ഞോണ്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി നോക്കുമ്പോ അവിടെ അർണബില്ല. അർണബില്ല അവിടെ. അവിടുന്ന് അർണബ് എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് വിചാരിച്ച ഇർഷാദ്. ഇർഷാദ് അങ്ങനെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്, എവിടെക്കോ പോയി എന്ന് വിചാരിച്ച്. കാരണം രാവിലെ തന്നെ ഇർഷാദ് കുളിച്ചൊരുങ്ങി മാറ്റി തൻ്റെ സുഹൃത്തായ അർണബിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാ. വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ അർണബില്ല. അർണബില്ല. അർണബ് എവിടെയോ പോയി എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു ആര്? ഇർഷാദ്. അപ്പാണ് പുറത്തുനിന്ന് ആരോ ഒരാൾ ഓടിപ്പോകുന്ന പോലെ കണ്ടത്. പുറത്തുനിന്ന് ഒരാള് ആരോ ഒന്ന് ഓടി. നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടാല് നമ്മൾ എന്താ ആദ്യം ചോദിക്കുക? നമ്മൾ ആദ്യം ഉമ്മാന്ന് വിളിച്ച് ഓടിപ്പോകൂലേ, ആരോണ്ട് പുറത്ത് പേടിയാവുന്നെന്ന് പറഞ്ഞ ഉമ്മ. അല്ലെങ്കിൽ എന്താ സാധാരണ എന്താ നമ്മൾ ചോദിക്കുക? ആരാ അല്ലേ? അങ്ങനെ ചോദിക്കൂലേ നമ്മള്? ആരാതെ പുറത്ത് ആരാണേ? അങ്ങനെ ചോദിക്കൂലേ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചോദിക്കുന്നതെന്ന് അറിയോ? അറബിയിൽ ആരാണെന്നൊന്നും ചോദിക്കണ്ട, ഈസി ആയിട്ട് ചോദിക്കാം. മൻ. ഇനി നമ്മൾ ആരെങ്കിലും ആരാന്ന് ചോദിക്കണമെങ്കിൽ മൻ. മൻ. മനു അല്ല, മനു അല്ല, മൻ. മൻ ആരാ? മൻ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണേ, നിങ്ങളോട് ഞാൻ ചോദിക്കാം, മൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ആരാന്ന്? മൻ. ആ പേര് പറഞ്ഞേ. അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം, മൻ ആരാ? ഇവിടെ പുറത്തൊരാൾ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ആരാ ഓടിപ്പോകുന്നത് അറിയോ? ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ? അർണബാ പോകുന്നത്. അത് കേട്ടിട്ടാണ് ഇർഷാദ് ചോദിച്ചത്, മൻ 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 എന്ന് പറഞ്ഞാ എന്താ? ആരാണ്? ആരാ? 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 പറഞ്ഞ പുറത്തുനിന്ന് അന അർണബ്. അന അർണബ്. അർണബ് എന്ന് പറഞ്ഞ ആരാ? മുയല്. അതിന്റെ മുമ്പിൽ ഒരു അനയും കൂടി വന്ന്, അന. അന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ഞാൻ ഞാൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അന ഞാൻ. എന്തൊരു ഈസി അല്ലേ? മൻ എന്ന് പറഞ്ഞാൽ ആരാ? അന എന്ന് പറഞ്ഞാലോ ഞാന്. ഞാൻ ഞാൻ. അന എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ അല്ലേ? ഞാൻ. അന അർണബ്. ഇനി നിങ്ങളോട് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഒന്നുകൂടി നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ. മൻ മൻ. നിങ്ങളുടെ പേര് മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ
എന്ന് കൂട്ടി പറയണം. എങ്ങനെ പറയും? അന അല്ലേ, അന. അപ്പൊ ഇവിടെ പുറത്തേക്ക് ആരാ പോകുന്നത്? പുറത്തേക്ക് അർണബ് പോവാണ്. മൻ ആരാത്? അന അർണബ്, അന അർണബ്. ഞാന് അർണബാണ്, ഞാന് അർണബാണ് കേട്ടോ, അർണബാണ്, അന അർണബ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം അപ്പൊ വരുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കാണ് ഇർഷാദ്. പിന്നെന്താ ചോദിക്കുന്നത് അറിയോ? ഇലാ ഐന, ഇലാ ഐന, നീ എങ്ങോട്ടേക്കാ പോകുന്നേ? ആ, നീ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നീ എവിടേക്കാണ് പോകുന്നത്? ഇലാ ഐന, ഇലാ ഐന. ഇനി നമ്മുടെ ഉപ്പയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് സാധനം, അല്ലെ, ഇക്കാക്കയൊക്കെ വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ പുറത്തേക്ക് സഞ്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ടല്ലേ ഇറങ്ങാറുള്ളത്, അല്ലേ? അവരോടൊക്കെ പറയണട്ടോ, നിങ്ങൾ മാസ്ക് ഇടാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പൊ മാസ്ക് ഇട്ടൊക്കെ അരിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ പറയണം, ആരോട് പറയണം? ആ ഉപ്പയോ ഇക്കാക്കയോ ആരാണ് പുറത്തു പോകുന്നത്? ഇലാ ഐന, അവരോട് പോയി ചോദിച്ചാൽ മതി, ഇലാ ഐന. അപ്പൊ അവരിങ്ങനെ മേലോട്ട് നോക്കും, എന്താ ഇവൻ പറയുന്നത്, ഇംഗ്ലീഷാണോ അത്, അല്ല അറബി, ഏത് ഭാഷയാ അത്? അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇലാ ഐന എന്ന് ചോദിച്ചാല്, ഇലാ ഐന എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ്, എവിടേക്കാണ്? ഇലാ ഐന, ഇലാ ഐന, എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ്, ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഇന്ന് നമ്മൾ പറയില്ല. നമ്മൾ കുറച്ച് 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 കാര്യങ്ങൾ അറബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നേ, അറബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഈസിയാ പഠിക്കാന്, ഈസിയാ പഠിക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് 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 ഉഷാറാക്കും, ഉഷാറാക്കും. എൻ്റെ കൂടെ നിൽക്കൂലേ നിങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കൂലേ നിങ്ങൾ, ഇല്ലേ, ഇല്ലേ? നമുക്ക് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പോവാം, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. ആ, ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ, ആദ്യം തന്നെ ഇർഷാദ് പുറത്തുനിന്ന് ആരോ ഒന്ന് ഇങ്ങനെ പോകുന്ന പോലെ കേട്ട് അല്ലേ. അപ്പൊ ഇർഷാദ് ചോദിച്ച്, സൗണ്ട് കേട്ടപ്പോ ഇർഷാദ് ചോദിച്ച്, മൻ, ആ എന്താ മൻ, അന അർണബ്, അന അർണബ്. ഇലാ ഐന, ഇലാ ഐന, ഇലാ ഐന. ആ, ഇത്രയേ ഉള്ളൂന്നേ, ഇത്രയുള്ളൂ കേട്ടോ. ഇലാ ഐന, മൻ, അന, ആനയല്ല, ഉഫ്, ആനയല്ല, അടി കിട്ടും ഇപ്പൊ, ആനയല്ല. അന അർണബ്, അന അർണബ്, അന കർണബോ, കർണബല്ല, അർണബ്, അന അർണബ്. ഇലാ ഐന, ഇലാ ഐന, മൻ, ആരാ, അന അർണബ്, ഞാനാണ്, അർണബാണ്, ഞാൻ അർണബാണ്. ഇലാ ഐന, എങ്ങോട്ടേക്കാ പോകുന്നേ, നീ എങ്ങോട്ടാ പോകുന്നത്? ആ, അപ്പൊ നിങ്ങൾക്കിത് വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റൂല്ലേ, മൻ ചോദിക്കാം അല്ലേ, അല്ലേ, ഇലാ ഐനയും ചോദിക്കുക അല്ലേ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ പേര് പറഞ്ഞൂടെ, നിങ്ങളുടെ പേര് ഫായിസ്, അല്ലെങ്കിൽ പിന്നെ ഇർഷാദ് അല്ലേ, ആന ഇർഷാദ്, ഇങ്ങനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ അല്ലേ, ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് പറയാം അല്ലേ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, മൻ, അന, ഇലാ ഐന, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യം, നിങ്ങൾ നോട്ട് എടുക്കുക, നോട്ടെടുത്തിട്ട് ആദ്യം എന്ത് എഴുതണം എന്നറിയോ, അർണബ് ഞാൻ ഇവിടെ കാണിച്ചുതരാം, അർണബ് നോട്ടില് എഴുതൂലേ, അർണബ് എഴുതൂലേ, എഴുതൂലേ, ആ റു നബ്, അർണബ്. ഈസി എഴുതാന്, ആ റു ന, പിന്നെ അതുപോലെ തന്നെ ബാ ഇട്ടിട്ട്, ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, നമ്മൾ ഉഷാറാക്കണം പഠിച്ചിട്ട് കേട്ടോ. അർണബ്, അർണബ് അല്ലേ, അർണബ്, ആ റുണബ്, ആ റുണബ്, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ചിത്രം വരയ്ക്കാൻ അറിയോ, നിങ്ങൾക്ക് അർണബിൻ്റെ ഒരു ചിത്രം വരച്ചു തരും, എനിക്ക് അർണബിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ അർണബ് എന്ന് എഴുതിക്കോ, അതിൻ്റെ അടിയിൽ അർണബ്, അങ്ങനെ നിങ്ങളൊന്ന് എഴുതി തരുമോ? ആ, ഒരു ചിത്രം വരച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചിത്രം വരയ്ക്കാൻ, അല്ലേ, അല്ലേ? ആ, നിങ്ങളൊരു ചിത്രം വരച്ചോ, ഒന്ന് ചിത്രം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ആ റിണബ്, അർണബ്. ഈസി എഴുതാനല്ലേ,
അത്ര എഴുതിയാൽ മതി നിങ്ങൾ, അത്ര എഴുതിയാൽ മതി അല്ലേ, അത്ര പോരെ അത്ര പോരെ. ഇത് മറന്നു പോയാലോ ഇനി, ഇന്ന് പഠിച്ച ഈ മന്നും അനയും ഇലായനെയൊക്കെ മറന്നു പോയാലോ എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എന്താ ചെയ്യുക? അതൊന്ന് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഒന്ന് എഴുതുമോ, ഒന്ന് എഴുതുമോ, ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്ന് എഴുതിക്കൂടെ അല്ലേ, ഒന്ന് എഴുതിക്കൂടെ, മൻ എഴുതിക്കൂടെ, വേണോ വേണോ, ഒന്ന് എഴുതി അവിടെ വെച്ച്. ആ ഇതേതായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഏത്? അർണബിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ആർണബ്, ഇത്രയും എന്നാ ഇത്രയും പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ പോവണേ, ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ, ഞാൻ പോവാം. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.